ഹലോ ഫ്രണ്ട്സ്, മമ്മാസ് ലവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പച്ചക്കറി കൂട്ടാൻ മടിയുള്ള കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന സ്പെഷ്യൽ മിൻസ്ഡ് വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ പോകണം. നമ്മൾ വീട്ടിൽ തന്നെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം മതി, നമുക്ക് മഞ്ഞ വേണ്ട. 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഗാർലിക് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്ന മയണൈസ്. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1 കുടം വെളുത്തുള്ളി എടുക്കാം. ഞാനിവിടെ 10 അല്ലി എടുത്തിട്ടുള്ളൂ. പിന്നെ ഓയിൽ വേണം, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. 500 ml എടുത്തിട്ടുണ്ട്. നമുക്കത് കാര്യം ചേർക്കേണ്ട ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അളവ് കുറേ എന്തോരം എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീര് വേണം നമുക്ക്. മുട്ടയുടെ വെള്ള ഇതിനകത്ത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഈ ബാക്കി സാധനം കൂടെ ഇതിനകത്തോട്ട് ഇടാം. നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്പീഡിൽ അടിക്കേണ്ട. ഒന്നാമത്തെ ഇതിലടിച്ചാൽ മതി. സ്പീഡിലടിച്ച് മിക്സി ചൂടാകാൻ പാടില്ല. മിക്സി ചൂടാകുമ്പോഴാണ് ഇത് ശരിയാകാതെ വരുന്നത്. മിക്സി ചൂടാകാതെ നമുക്ക് ഇത് അടിച്ചെടുക്കാണ്. ഇനി നമുക്കിതിലോട്ട് ഓയില് 3 ഭാഗമായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കില്ല, ആദ്യം അതിൻ്റെ 1/2 ഭാഗം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടയ്ക്കാം. അത് 2/2 ഭാഗം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കണ്ട, തിരിച്ച് നമ്മൾ മിക്സിയുടെ വിപ്പിങ്ങില്ല, വിപ്പിങ്ങിൻ്റെ സൈഡിലോട്ട് തിരിച്ചാൽ മതി. സ്റ്റേജിലായിട്ടുണ്ട് നമ്മുടെ മയണൈസ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി നമുക്ക് ക്രീമി സ്ട്രക്ചർ ആവണം. കുറച്ചുകൂടി ഇത് ലൂസായി വരണം. ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് മിക്സി ഓഫ് ചെയ്യാം. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നല്ലൊരു ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. 2 ആഴ്ച വരെ കേടാകാതിരിക്കും. ബ്രെഡിന് മാത്രമല്ല ചപ്പാത്തിക്കും ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു കുക്കുംബറിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി ഒരെണ്ണം ഫുള്ള് വേണ്ടെങ്കിൽ എടുക്കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മയണൈസും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ബ്രെഡിലോട്ട് നമ്മൾ ആക്കി വെച്ച മീൻസ് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം, തേച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ മുറിച്ച് സ്റ്റൈലാക്കാം, പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അതൊന്നും ചെയ്യണ്ട, മുറിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ ബ്രെഡ് വെറുതെ. നമുക്ക് മറ്റൊരു ബ്രെഡ് കൂടി എടുത്തിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്യാം. ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസിലും നമുക്ക് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്യാം. നമ്മുടെ മിൻസ്ഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ